ഇതാ പുതിയ കാറേ ഇങ്ങോട്ട് ബെരിയുന്നു. മാണി കണ്ടോളി എന്തിനാടാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത്? കാറ് നല്ല കാറ്. അമ്മച്ചിയെ, നിങ്ങൾ തന്ന പൈസ ഫസ്റ്റ് ഗഡു 60,000 കൊടുത്തു, ബാക്കി 5 കൊല്ലം കൊണ്ട് അടച്ചു തീർത്താ മതി. എന്നാലും 5 വർഷം കൊണ്ട് അടച്ചു തീർത്താ പോരെ, മറ്റുള്ളവർ ഉപയോഗിച്ച വണ്ടി നമുക്ക് ഉപയോഗിക്കണ്ടല്ലോ. ആ തരക്കേടില്ലല്ലോ. എന്തിനമ്മച്ചി ഇപ്പൊ കാറൊക്കെ? ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് കാശാക്കുന്നത് നമുക്ക് തോന്നിമാര് ജീവിക്കാനാ? ഏത് കാര്യത്തിനാടാത്ത് പണി എന്താ നോക്ക്. എടി, അനക്കൊരു കല്യാണാലോചന വരുമ്പടേ വീടിന്റെ ഉമ്മറത്തൊരു കാറ് കിടക്കണ ഒരു അന്തസ് തന്നെ അറിയോ എനക്ക്. അങ്ങനെ പറഞ്ഞുകൊടുക്കുമ്മ. അങ്ങോട്ടൊരു കാര്യം എന്താ ഇത്ര മനജി പേപ്പർ തരണ്ട്? എന്റെ ഭാവി ഇതിനാണ് നിങ്ങക്ക് അറിയില്ല എന്ന്. ഒരു ദിവസം നോട്ടിൻ കടിക്കും, അന്ന് ഞാനൊരു ബാലൻസ് ബാലൻസും. എടാ ബാപ്റ്റിയ, ഇത് കോടതി എത്ര മനെ കണ്ടോ? ഇതായിരിക്കണം ഇവിടെ ബമ്പർ സമ്മാനം ഇങ്ങനെ കൊണ്ട് പോണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൂപ്പരോട് പറയും. ഓൻ ചെയ്ത പണി എന്താ കേക്കണം? നിങ്ങക്ക് വേറെ ആളെ സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഈ പാവത്തിന്റെ 10,000 രൂപ വാങ്ങി. ഇപ്പൊ സ്ഥലവും ഇല്ല, പൈസയും ഇല്ല, ഞങ്ങളൊക്കെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നതാണ്. അന്നെക്കൊണ്ട് മനസ്സിന് നാട്ടിലിറങ്ങി നിൽക്കാൻ പറ്റാതായല്ലോ. ഇപ്പൊ ഈ പൈസയും കൂടി ഞാൻ തരും. ഇനിവന്റെ കാര്യം പറഞ്ഞ ഇന്റെ അടുത്തുകാരും വരരുത്. കേട്ട ബാബുട്ടിയെ, അനക്കറിയില്ലേ ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ചെറുതാബം ഇവന്റെ പ്രസവത്തോടെ ഉമ്മ മരിച്ചു, ഒരുപാട് ലാളിച്ചുപോയി, 2 പ്രാവശ്യം ഗൾഫിലും പറഞ്ഞു, എന്നിട്ടും നന്നാവുന്നില്ല. പോരാത്തിന് പെണ്ണും കെട്ടിച്ചെടുത്തു, എന്നാ തന്നെ ബൻ നന്നാവും വിചാരിച്ചു, എന്നിട്ടോ അതും എന്റെ പരടിയില്ല. എന്നാ പോരെ, ഇനിയിപ്പം കൂടി പിൻ കേറില്ലല്ലോ. താങ്കൾ പറഞ്ഞില്ലേ ഇന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പരിപാടി ആകുമ്പോ ലാഭവും നഷ്ടം ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നഷ്ടം മാത്രം, നഷ്ടം പറ്റിയ കുറെ നാറുകയാൾ കുറ്റം പറയാനുണ്ടാവും. ആ രണ്ടു ഇളകിക്കണെങ്കിൽ എന്നെ കാണാൻ എന്ത് കോലുണ്ടായിരുന്നു. ആ നിർത്തേ നിർത്തേ, ഇപ്പട്ടാ നിർത്തേ, ആ കായക്കട കൊടുക്ക്. അല്ലേ നോക്കി കാട്ട് ഇങ്ങോട്ട് ബാ മനുഷ്യനെ, ഇങ്ങോട്ട് കേറ്. അല്ലാ മനുഷ്യനെ, നിങ്ങൾ എന്ത് പേക്കൂത്തായി കാണിക്കണത്? ആമിന പറഞ്ഞതുപോലെ തന്നെ, ഇത് പോളിഷ് ഒന്നുമല്ല, ഒറിജിനല്ല. അതല്ലേ മനുഷ്യ നമ്മള് പറഞ്ഞത്, നല്ല ഈടും മൊഞ്ചും വിലക്കുറവുള്ള ഫർണിച്ചർ വാങ്ങണമെങ്കിൽ KRC തന്നെ പോണോന്ന്. നിന്റെ സെലക്ഷൻ സൂപ്പറായി, എന്റെ സെലക്ഷൻ അൺപാളി. KRS കരുത്തുറ്റത്, രാജകീയമായത്, സുന്ദരമായത്. KRS ഫർണിച്ചർ, തിരൂർ റോഡ്, കോട്ടപ്പടി, മലപ്പുറം. അതന്നെ എടാ വണ്ടി നിർത്തുക, എന്റെ കാക്കയാ പോകുന്നത്. വണ്ടി നിർത്തുക. അല്ല പാരിസേ, ഞമ്മള് വാങ്ങിയ കാറ തരക്കേടില്ലല്ലോ. ഇപ്പത്തെ കാലത്ത് ഒരു ബമ്പ് വേണമെങ്കിലേ ഇതുപോലൊരു കാറ് വേണം. എന്ത് താത്ത? അതന്നെ. അല്ല ഇതിപ്പോ മൊണ്ടുക്കൊന്ന് കൂടി അത്രമനെ. പുതിയ കാറും. അല്ല താത്ത, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോണത്? ഒന്ന് ജ്വല്ലറി വരെ പോണം, ഒന്ന് രണ്ട് പണ്ടങ്ങൾ മാറ്റി വാങ്ങണം, പിന്നെ
പോണ വൈക്കൻ കാക്കാന്റെ അടുത്ത് ഒന്ന്. കാക്കാന്റെ അടുത്തോ? ആ നിർത്തിക്കേ, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം, കുറച്ച് അർജന്റ് ഉണ്ടേ. ശരി, അനക്ക് ഒഴിവുണ്ടാകുമ്പോഴേ ഒന്ന് കുടിയിലേക്ക് വാ. നിങ്ങൾ പോയിക്കോളി, കാക്കാന്റെ അടുത്തേക്ക് പിന്നെ കിട്ടാനേ കാരണം. അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞങ്ങള് പുതിയ കാറൊക്കെ വാങ്ങിയേ. അല്ല, താത്തയും കുട്ടികളൊന്നും ഇല്ല ഇവിടെ. ഇപ്പളല്ലേ കാര്യം മനസ്സിലായത്. അന്റെ കാറും പത്രാസവും കാണാനേ താത്തയും കുട്ടികളൊന്നും ഇവിടെ ഇല്ല. ഓലക്കോല പെരി പോയിക്കണ്. എന്നാ ഞങ്ങള് പോവുക. ഫാരിസേ, വണ്ടി എടുക്ക്. ജീ കോളത്തിൽ ദൂരദർശി നടന്നാലേ അന്റെ മാപ്പിള മുസ്തഫ ഗൾഫിൽ ചോര നീരാ കഴിക്കണ പൈസ ഉണ്ടല്ലോ, അത് പുല്ലിച്ചിന്റെ തൗടുപോലാക്കൂലേ. അനക്കറിയില്ല എന്റെ കാര്യം. ഗൾഫിൽ വല്ല മെച്ചൊന്നുമില്ലായിരുന്നു, എന്നാലും ഞാനയക്കണ പൈസ എന്റെ പെണ്ണുങ്ങള്, അതായത് എന്റെ താത്ത സ്വരൂപിച്ചാണ്ടാണ് ഈ കാണുന്ന വീടും ഭൂമിയും മുഴുവനും വാങ്ങിയത്. അതുകൊണ്ട് ഞാനേ ഇതിൽ അധ്വാനിച്ച് ജീവിക്കണ്. പെരിയിലെ പെണ്ണുങ്ങൾ നന്നായില്ലെങ്കിലേ പെരന്റെ അടിത്തറകളും. മനസ്സിലായി എനിക്ക്? ഓക്കേ, പടച്ചോനെ മറന്നുള്ള എന്റെ കളി ഉണ്ടല്ലോ, അത് നല്ലീനല്ല. കാക്ക അവിടെ പ്രസംഗിച്ചിട്ടട വണ്ടി എടുക്ക്. എന്താ വേണ്ടത്? ഈ മാലയിന്ന് മാറ്റണം. ഇത് പുതിയ മോഡലാണല്ലോ. വേറെ മോഡൽ വാങ്ങാനാ. ഇത് മാറ്റുമ്പോ താത്ത ഒരു 2000 രൂപ നഷ്ടമായി തരാം നിങ്ങക്ക്. അതൊന്നും സാരമില്ല, ആ മാലയും കേട്. അല്ലല്ല, അത് അതല്ല. ഇതോ. ഇതെത്ര പോകും വരും? മൂന്നര പവൻ വരും. 1200 രൂപ കൂട്ടേണ്ടി വരും. അത് പ്രശ്നമല്ല, ഇത് പാക്ക് ചെയ്തു. ശരിയല്ല. എത്ര പൈസ? 1050 രൂപ. 1000 തന്നാ മതി. ഡിസ്കൗണ്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാ ശരി. ഈ എന്തിനു ലാഭത്തിന് നഷ്ടത്തിന് കണക്കൊക്കെ പറയേണ്ടത്? അനക്കന്റെ പണി എന്താ വെച്ചാൽ നോക്കിയാ മതി. ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ സ്വർണ്ണ കച്ചവടം നിലനിന്ന് പോകുന്നത്. മുഹൂർത്തം കുറിക്കുമ്പോൾ മനസ്സ് കൊതിക്കും. കേരള പാരമ്പര്യ ഡിസൈനുകൾ ഫാഷൻ ഗോൾഡിന്റെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിന്റെ തനത് ശൈലി നിലനിർത്തുന്ന പൂത്താലി, പാലക്ക, മോതിരം, ഇളക്കത്താലി, ചക്രമാല, മണിത്താലി എന്നിവയുടെ വൺ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും പണിക്കുറവ് ഈടാക്കാത്ത മലപ്പുറത്തെ ഏക ജ്വല്ലറി ഷോറൂം. മലപ്പുറത്തിന്റെ മനം പോലെ കളങ്കമില്ലാ പൊന്ന്, മലപ്പുറം ഫാഷൻ ഗോൾഡ്. മനസ്സ് കീഴടക്കും സ്വർണം, മലപ്പുറത്തിന്റെ സ്വർണം. മലപ്പുറം ഫാഷൻ ഗോൾഡ്, മഞ്ചേരി റോഡ്, കുന്നമ്മൽ, മലപ്പുറം. ബ്രാഞ്ച് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്. ആരാപ്പത്? സുബിമോളോ? മാഷോ? എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖം തന്നെ. ഉപ്പാന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? വിളിക്കാറില്ലേ? ആ, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പുതിയ കാറൊക്കെ വാങ്ങി എന്ന് അറിഞ്ഞു? ആ, വാങ്ങി. ഒക്കെ കടയാണ് ബാങ്കിന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ നാട്ടിൽ വന്നപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പുറത്ത് ആളുകൾ കാണുന്ന സാമ്പത്തിക ചുറ്റുപാടൊന്നും ഉപ്പാക്കില്ല മോളെ. നാട്ടിൽ വന്ന് നിൽക്കാനും നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ കല്യാണം കൂടെ കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാനാ പറഞ്ഞത്. അതിനിടയിൽ ഇങ്ങനൊരു സാമ്പത്തിക ബാധ്യത കൂടി ഉപ്പാന്റെ തലയിൽ കെട്ടി വെക്കണം. മാഷേ, അത് ഞാൻ പറയാനുള്ളടത്തോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉമ്മിക്കൊക്കെ അല്ലേ തീരുമാനിക്കുന്നേ.
അവരോട് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. എനിക്കറിയാം മോളെ, പടച്ചോനെ മറന്നുള്ള കളി എവിടെത്തുവോ. ആ പടച്ചോൻ കാക്കട്ടെ. എന്നാ മാഷേ, ഞാൻ പോട്ടെ. ഓരോരുത്തരും അവിടെ കഷ്ടപ്പെടുക, ബാക്കിയുള്ളവർ ഇവിടെ ധൂർത്തടിക്കുക. എന്താ പങ്ങൾ ഒറ്റക്ക് സംസാരിക്കണേ? അതെ, ഞാൻ നമ്മളെ സുബിമോളോട് സംസാരിക്കുകയായിരുന്നു. അവർക്കൊക്കെ വല്ല കാറും ബംഗ്ലാവും ഒക്കെ ആയില്ലപ്പോ. അന്നത്തെ കാലത്ത് ബാപ്പയും ഗൾഫിലൊക്കെ പോവായിരുന്നെങ്കിൽ നമുക്കും ആവായിരുന്നല്ലോ ആ സൗകര്യങ്ങളൊക്കെ. ബാപ്പ ഗൾഫ് പോവാത്തതിന് മൂന്ന് സങ്കടം ഉണ്ടോ? എന്നാ ബാപ്പയ്ക്ക് സങ്കടമില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം, മക്കളെ വളർച്ച, വിദ്യാഭ്യാസം, ഇതിലൊക്കെ ആയിരുന്നു ബാപ്പാന്റെ ശ്രദ്ധ. മുസ്തഫ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഫാരീസിന്റെ കാര്യം എന്തൊക്കെയാണ് നടക്കറിയോ? ഉമ്മമാരുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും പോവില്ല. ഉപ്പാര് തന്നെ വേണം വേണ്ട നേരത്ത് മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ. അറിയണക്ക്? അല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ ബാപ്പ. ഇപ്പൊ മനസ്സിലായോ? ഉമ്മച്ചേ, നിങ്ങൾക്ക് അറിയില്ല മൂസാഖാന്റെ മോനെ, എന്റെ ഉമ്മടെ വരണ്ടേ, ഓൻ പല നേർക്കും പൈസ ഉണ്ടാക്കുന്നുണ്ട്. 100,000 rupees ഉണ്ടെങ്കിൽ ഓന്റെ ബിസിനസ്സിൽ എനിക്കും കൂടാ. നിങ്ങൾ എങ്ങനെയും ഉപ്പാനോട് പറഞ്ഞിട്ടോ ഒന്ന് ശരിയാക്കി. ഹലോ, ആ ശരി. എന്തമ്മച്ചി, ഇപ്പാന്റെ ഫോണല്ലേ? ആ, ഉപ്പാടെ ഫോൺ തന്നെ. എന്താ ഇപ്പ പറഞ്ഞേ? ഉപ്പ ഇപ്പ പറഞ്ഞോലേ. അതിലിത്തിരി വിഷമിക്കാൻ എന്താ, സന്തോഷിക്കല്ലേ വേണ്ടേ? മുമ്പ് വരുമ്പോലുള്ള വരവല്ല. ഏ, എല്ലാം മതിയാക്കി ഒഴിവാക്കി പോരുവാന്ന്. അതെന്തിനാ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ഉപ്പാന്റെ ഓരോ അന്തല്ലേ. അല്ലാണ്ട് എന്താ ഞാൻ പറയ? എന്തായാലും നന്നായി, ഇനിയുള്ള കാലം ഇപ്പാന്റെ ഒപ്പം കഴിയാലോ. അല്ല, ഇനിയിപ്പോ എന്താ ചെയ്യമ്മ? നമ്മളിവിടെ പല ബാധ്യതകളും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്നും അറിഞ്ഞുകൂടെ പരിസേ. അപ്പ തുടങ്ങിയത് എന്റെ കയ്യും കാലും പിറക്കല്. ഈ ബാപ്പാനെ പണ്ടാറക്കാൻ കണ്ട നേരം എപ്പോഴാ വരുന്നത് നിങ്ങൾക്കറിയോ? ഒരാഴ്ച കൊണ്ട് വരുമെന്നാ പറഞ്ഞത്. വല്ലാത്തൊരു കഥ തന്നെ. അതാണ് പറഞ്ഞത്. അനക്കും ആണെങ്കിൽ മതി, ഇന്റെ അളിയം ഈ ആഴ്ച ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. കയ്യിൽ 5-6 visa ഉണ്ട്. ഇപ്പത്തെ കാലത്ത് വിസ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞ പൈസ തന്നാ അനക്ക് ഗൾഫൊക്കെ പോകാം. അതിനിപ്പോ എന്റെ കയ്യിലാകെ 10-20,000 rupees ഉള്ളൂ. ഇജ്ജത് അഡ്വാൻസ് ആയി തന്നടാ. ബാക്കി വിസ കിട്ടിട്ട് തന്നാ മതി. ഇരിക്കെ, രണ്ട് ചായ തിരാക്കാ. രണ്ട് ചായ എടുത്തുകൂടി. ഇതാ പഴംപൊരിക്കുള്ളതാണ്, ഞാൻ കൊണ്ടേ മുറിച്ചുകൂടി. ആ കൊണ്ടേ കൂടി. ഇതാ ബാക്കി പൈസക്ക് സ്ഥലം പണയം വെക്കേണ്ടി വരും. പിന്നെ കുറച്ച് സ്വർണം ഉണ്ട്, അത് വിൽക്കുകയും ചെയ്യാം. അതാ നല്ലത്, അത് കുപ്പാടം വിറ്റിക്കാണ്ട് ആ പൈസ. പിന്നെ ഗൾഫ് പോവാനേ പണിയുള്ളൂ, അവിടെ എത്തിയാ പിന്നെ പണിയില്ല. എന്താ പറഞ്ഞേ? അതല്ല, ഗൾഫിൽ എത്തോളം ബുദ്ധിമുട്ടുള്ളൂ, അവിടെ എത്തിയാ പിന്നെ ബുദ്ധിമുട്ടില്ല എന്ന് പറയണേ. അല്ലാ, പടച്ചോൻ കാക്കട്ടെ. എന്നാ നേരം കളയണ്ട, ഞാൻ പൈസ എടുത്ത പടച്ചോനെ മുയിവല്ലേ. ഹൈദർമാരെ വിശ്വസിച്ചാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ചതിക്കരുത്. ചതിയും പഞ്ചനെയും മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള അതെനിക്ക് മാത്രം പറഞ്ഞു. എന്നാ പറഞ്ഞ പോലെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, എന്നാ പിന്നെ കാണാ. എന്നാ ഒരു കാര്യം ചെയ്തേ, ചില്ലറ ഉണ്ടെങ്കിലേ ആ ചായ പൈസ കൊടുത്താണ്. അതിപ്പോ ഞാൻ തന്നെ വണ്ടാറിറങ്ങണല്ലേ. ആ
പോണ്ടാ ഇത്രമാനെ, ആദിച്ചൊന്ന് ഗൾഫിൽ പോയി നന്നാകാൻ നോക്കി, എന്നിട്ട് പോരെ മറ്റുള്ളവരാണ് കേറ്റല്. അതെന്താപ്പത്, ഇജി പണ്ട് ഗൾഫിൽ പോയി കണ്ട് കൊറേ കാലം അവിടെ നിന്നുകാണ്ട് അറബിനെ തിങ്ങാനിക്കാക്കി കണ്ട് പോന്നല്ലേ? അത് മാത്രം പറയത്, ഞാൻ ഇന്ന് വരെ ഒരാളെ മുതലും ചോദിക്കാതെ എടുത്തിട്ടില്ല, എടുക്കൂല. കുറച്ചെടുത്ത് നാട്ടിൽ അയക്കാം. അസ്സലാമു അലൈക്കും. അറബിയെ, ലേ കുറച്ച് പൈസ എടുത്തോളൂ. മാഫി മുസ്കിൻ, മാഫി. അല്ല, അറബിക്ക് മലയാളം അറിയാത്തോണ്ടും എനിക്ക് അറബി അറിയാത്തോണ്ടും കഴിച്ചായി. അറബിക്ക് മലയാളം അറിയാത്തോണ്ട് അനക്ക് അറബിനെ പറ്റിക്കാൻ പറ്റി. അവസാനം അറബിക്ക് മനസ്സിലായി മേശയിൽ നിന്ന് പൈസ പോണുണ്ട്. ഇതല്ല സത്യം. കാശ് എത്ര മോനെ? ശരി, ഞാൻ പോട്ടെ. എന്താ കയറും എന്റെ മുഖത്തൊരു തെളിച്ചല്ലായ്മ, വല്ല അസുഖവും? ഓ, ഒന്നുമില്ല. അല്ല, ആരിത് പാരിസ് പോലോ? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആരുതാ മോനെ കാറ്? ഞമ്മള് തന്നെ. ഞമ്മളതോ? ആ, എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങോട്ട് വിട്ടു. ആ, നടക്കി. എനിക്കൊന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണം. പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനം കേരാമൃത്, മായം ചേർക്കാത്ത വെളിച്ചെണ്ണ ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക്. അന്നും ഇന്നും എന്നും കേരാമൃത്. കേരാമൃത് ശുദ്ധമായ വെളിച്ചെണ്ണ, ചെമ്മൻകടവ് മലപ്പുറം. ഫോൺ 0483-277-9478. ഒരു കോഡൂർ സഹകരണ ബാങ്ക് ഉൽപ്പന്നം. അല്ല, നിങ്ങളെന്താ പെട്ടെന്ന് ഒഴിവാക്കി പോന്നത്? ഒന്നും ഉണ്ടായിട്ടല്ല, 10-20 വർഷമായില്ലേ, പിന്നെ പ്രായമായി. എന്നാലും പെട്ടെന്ന് ഒഴിഞ്ഞു പോരാന്ന് വെച്ചാല്? ജോലി സ്ഥലത്ത് 1-2 വട്ടം തലകറങ്ങി വീണു. ഞാനത് അത്ര ഇങ്ങോട്ട് കാര്യമാക്കിയില്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ നാട്ടിൽ പോയി ചികിത്സിച്ചാ മതിന്നാ പറഞ്ഞത്. അങ്ങനെ ബേജാറാകാനൊന്നുമില്ല, സത്യത്തിൽ ലീവിന് വരാന്നാണ് കരുതിയത്. പിന്നെ കൂട്ടുകാരെല്ലാരും പറഞ്ഞു, നാട്ടിൽ പോയിക്കൂടെ, 10-20 കൊല്ലായില്ലേ, അതാ നല്ലതെന്ന്. അനക്ക് സന്തോഷായില്ലേ? സന്തോഷം. ഒരു മോള് വളർന്ന് വലുതായി വരുന്നുണ്ട്, അത് നിങ്ങൾ ഓർത്താ. എല്ലാം എനിക്ക് അറിയുണ്ട് ഖൈറോ. പിന്നെ നമ്മുടെ ചെലവ്, അത് ഓരോ മാസം എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുവാ. അതിനൊന്നും ഇപ്പൊ ഖൈറോ, ഈ വേജറാകണ്ട.
സുബിനെ കെട്ടിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഫാരിസിന്റെ കാര്യമൊക്കെ ഞാൻ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ, ഞാൻ ചോദിക്കാൻ മറന്നു, ആ കാറ് വാങ്ങാനുള്ള പൈസ എവിടുന്ന? അതെ, അത് മുഴുവൻ പൈസയും കൊടുത്തിട്ടില്ല, അടവിനെടുത്തതാ. ബാങ്കില് കുറച്ച് കുറച്ച് അടച്ചു കൊടുത്താ മതി. എന്നാലും അതൊന്നും വേണ്ടിയിരുന്നില്ല. മൂന്ന് വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാ. നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെ കടന്ന പോഴാ, ഇപ്പൊ കണ്ടോ ചളിയും മണ്ണും. എങ്ങനെ ഇല്ലാണ്ടിരിക്കും? നിങ്ങളെ പോലുള്ള ഗൾഫുകാര് ഇവിടെ കോംപ്ലക്സും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കല്ലേ, അതിനൊക്കെ മണല് വേണ്ടേ മുസ്തഫ? അല്ല, അതും ശരിയാണ്, മണലിന് മണൽ തന്നെ വേണ്ടേ? ആ, അതാണ് പറഞ്ഞത്. ഈ ഒരു സുഖം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുള്ളൂ ട്ടോ. അതല്ല മുസ്തഫ, ഇനി എന്താ എന്റെ ഭാവി പരിപാടി? ഇനി എന്ത് പരിപാടി? ഉള്ള കാലം കുടുംബത്തിന്റെ കൂടെ അങ്ങോട്ട് ജീവിക്കുക. ജീവിച്ചാ മാത്രം മതിയോ? അനക്കതിനുള്ള വക വേണ്ടേ? മോളെ കല്യാണം അത് ഈ വർഷം തന്നെ അങ്ങോട്ട് നടത്തണം. പിന്നെ മോനെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞയക്കണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഏകദേശമൊക്കെ ഒരു വക എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കാനാ? എൻ്റെ വീട്ടിലെ ചിലവ് എത്രയാണെന്ന് കണക്കറിയോ? എൻ്റെ ഭാര്യൻ്റെയും മകൻ്റെയും ചിലവ് എത്രയാണെന്ന് നീ അന്വേഷിക്കാറുണ്ടോ? അല്ലെങ്കിലും എൻ്റെ ഭാര്യനെയും മക്കളിനെയും കുറിച്ച് എനിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതൊന്നും ഇച്ച് വിചാരിക്കുമ്പോലല്ല സലാമേ. ആ, അതൊക്കെ അനക്ക് പിന്നീട് മനസ്സിലാവും. അളിയൻ വരുന്നുണ്ട്. അല്ല, ആരത് അത്രയുമാനോ? അല്ല അളിയ, എന്താ അളിയന് പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല അത്രയുമാനെ. അല്ല, കണ്ണും പോറും കണ്ടാതെ തന്നെ അറിയാം. ഇരിക്കന്റെ അത്രയുമാനെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ചായ കുടിച്ചേ. ആ, ഞാൻ വന്നപ്പോഴേ ചായ കുടിച്ചു. ഞാൻ അളിയന്റെ ഒപ്പം വന്നിട്ട് ചായയും കടിയും കൂട്ടി കുടിച്ചാന്ന് വിചാരിച്ചു. അളി, നീ ഗൾഫിക്ക് പോണില്ല നേട്ടു, ശരിയാ? ആ, അതെ ശരിയാ, പോണില്ല. എന്തേ, പ്രായായി വരല്ലേ അത്രയുമാനെ. ഇജിങ്ങോട്ട് വാ. അല്ലെങ്കിലും ഗൾഫ് സമ്പാദിക്കാട്ടിന് പൈസ നാട്ടു സമ്പാദിക്കാം. അതിനുള്ള വഴി എന്റെ അടുത്തുണ്ട്. അളിയനെ അറിയോ, നമ്മളെ അംസാജിന്റെ മോന്റെ സലീം ആകെ 100,000 മോന്റെ കണ്ടതിനുള്ളു. ആ സംഖ്യ വാങ്ങി ഞാനൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. 20 ദിവസത്തിനുള്ളില് അത് മറിച്ചു. 500,000 ലാഭം കിട്ടിയതെന്ന്. അല്ല, അങ്ങനെ വല്ല ലാഭം കിട്ടുന്ന സ്ഥലം അന്റെ അടുത്തുണ്ടോ? അങ്ങനെ ചോദിക്കണ്ട അളിയ. ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ, എന്റെ അടുത്തുള്ള കാശൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂല. സുബീനെ കെട്ടിക്കാനുള്ള കുറച്ച് കാശ് എന്റെ അടുക്കുണ്ട്, അത് മാത്രമേ എന്റെ അടുത്തുള്ളൂ. അത് മതി അളിയ, ഇന്റെ നമ്പറുണ്ട്, നമ്മളെ പോയന്റ് അടുത്ത്, അതും കുറ്റിക്ക തന്നെ. ഇപ്പോൾക്ക് 300,000 കൊടുത്താൽ മതി, ബാക്കി പൈസ 6 കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോ തന്നെ നമുക്ക് മറിച്ചു വെക്കാം. അതിനുള്ള ആൾ ഇന്റെ അടുത്ത്. ആയിക്കോട്ടെ, എന്നാലും സുബീനെ കെട്ടിക്കണ സമയത്ത് എനിക്ക് എന്റെ പൈസ അങ്ങോട്ട് കിട്ടിയാ മതി. എന്നാ പിന്നെ നമുക്ക് കച്ചവടം ഉറപ്പിച്ചാലോ. ഇന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ സുബിയാണല്ലോ. ഏയ് സുബി,
സൂബി എവിടുന്ന വരുന്നത്? കോളേജിൽ നിന്നായിരിക്കുമല്ലേ? ഇപ്പൊക്കെ വന്നിരിക്കുന്നു അല്ലേ? ഞങ്ങൾക്കൊന്നും ഒന്നുമില്ലേ? കല്യാണക്കുണ്ടാവൂലേ? കല്യാണക്കുണ്ടാവുമ്പോ പറയണ കേട്ടോ. കല്യാണത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് തുടർന്ന് പഠിക്കണം. പക്ഷേ പാപ്പാക്ക് അങ്ങനെയല്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ജോലി ഇപ്പോഴും എന്റെ സ്വപ്ന. കുറെ പഠിച്ചതൊന്നും വലിയ കാര്യമില്ല. വണ്ടിയിൽ ഇടവടക്കണം, അതിന് കുറച്ച് പണം വേണം. ഇതെന്താണ് ഈ പൈസ പൈസ എന്നിങ്ങനെ പറയണത്? എവിടുന്ന് എടുത്തു കണ്ടാണ് നീ ചോദിക്കുമ്പോ ചോദിക്കുമ്പോ പൈസ എങ്ങനെ എടുത്തു തരണത്? ഞാൻ നിങ്ങളോടല്ലാണ്ട് വേറെ പിന്നെ ആരോട് പൈസ ചോദിക്കുക? എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഇജ്ജ് വണ്ടി വാങ്ങിയത്. ഇജ്ജും പാരിസും പാടെ എന്തെങ്കിലൊക്കെ അങ്ങോട്ട് തീരുമാനിക്കൂ. രാവിലെ മുതൽ കാറും കൊണ്ട് കറങ്ങാന്നല്ലാതെ ഓനെ കൊണ്ടൊക്കെ എന്തിനാ പറ്റ? ഓന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ഓലെ പൊരയിലെ ചെലവ് ഓല നടത്തണത്. ഞാൻ ഓന്റെ ചില കളികളെ ഞാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങളത് പറഞ്ഞോട്ട് നിന്നോളി. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആരാ? നമ്മള് ബ്രോക്കർ കുഞ്ഞലവി. അല്ലറ ചില്ലറ കല്യാണം ഉണ്ടാക്കാൻ ജീവിച്ചു പോണ്. നമ്മളെ മോക്ക് കല്യാണൊക്കെ വേണ്ടേ? നല്ലൊരു ആലോചന ഉണ്ട്. കല്യാണത്തിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ല, എവിടുന്നാ? നമ്മളെ പുത്തമ്പരക്കല് അവറാനാജിന്റെ പേരക്കുട്ടിയേ. സെയ്താലിന്റെ മോനെ, പഴയ തറവാട്ടുകാരല്ലേ? അല്ല, പുത്തമ്പരക്കാരൊക്കെ വലിയ ആൾക്കാരല്ലേ? എത്ര അവരൊക്കെ ചോദിക്കുക. ഓൽക്ക് പെണ്ണല്ല ചുർക്കുമാണോ? അത് നമ്മളെ കുട്ടിക്കുണ്ടല്ലോ. പിന്നെ പൊന്നും പൈസയും ഒരു മോശമില്ലാത്ത രൂപത്തിൽ നിങ്ങളെ കുട്ടിക്ക് കൊടുക്കുമല്ലോ. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് വന്നേ. എന്താ ഹേറോ? അത് ഞമ്മക്ക് അങ്ങോട്ട് നടത്തണം. പൈസയും പടക്കം അങ്ങോട്ട് കൂട്ടിയ കൂടുമല്ലോ. പുത്തമ്പരക്കാരോടൊന്നും ഒരു കെട്ട് വന്നല്ല, അത് തന്നെ ഞമ്മുടെ ഒരു ഭാഗ്യല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും താത്ത. എന്നാ നിങ്ങളങ്ങ് നടക്കുക. ആയിക്കോട്ടെ, ശരി. ഞമ്മള് അല്ല ഹൈറു, അതിനിപ്പോ പൈസ വേണ്ടി വരുമല്ലോ. ഞാൻ നമ്മുടെ അദ്രൈമാൻ ഒന്ന് കാണട്ടെ. അദ്രൈമാനെ, അദ്രൈമാൻ എവിടക്ക്? ആരിത്? അളിയനോ? അറിഞ്ഞില്ലേ സുബിയുടെ കല്യാണ കാര്യം? വലിയ തറവാട്ടുകാരാണ്. ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടണം. അതിപ്പോ ഇത്ര പെട്ടെന്ന് പറഞ്ഞാലിപ്പോ? അത്രയും ആകെക്കൂടെ എന്റെ അടുത്തുള്ള പൈസയാണത്. ഒരു മാസം കൊണ്ട് അതിന് ലാഭം തരാന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ രണ്ടു മൂന്ന് മാസായി എന്റെ ആ മറ്റേ കളി പിന്നെ എന്നോട് കളിക്കല്ലേ. അത് നമുക്ക് വേണ്ട മാതിരി ചെയ്യാൻ. ഈ അളിയന്റെ ഒരു തമാശ. ഞാനില്ല ഇവിടെ ഉള്ളത്. അളിയൻ ധൈര്യമായിട്ട് വീട്ടിൽ പോയിക്കോ, ഞാൻ വീട്ടിൽ വരാം. മുഹൂർത്തം കുറിക്കുമ്പോൾ മനസ്സ് കൊതിക്കും. കേരള പാരമ്പര്യ ഡിസൈനുകൾ ഫാഷൻ ഗോൾഡിന്റെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിന്റെ തനത് ശൈലി നിലനിർത്തുന്ന പൂത്താലി, പാലക്ക, മോതിരം, ഇളക്കത്താലി, ചക്രമാല, മണിത്താലി എന്നിവയുടെ വൺ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും പണിക്കുറവ് ഈടാക്കാത്ത മലപ്പുറത്തെ ഏക ജ്വല്ലറി ഷോറൂം. മലപ്പുറത്തിന്റെ മനം പോലെ കളങ്കമില്ലാ പൊന്ന്, മലപ്പുറം ഫാഷൻ ഗോൾഡ്. മനസ്സ് കീഴടക്കും സ്വർണം, മലപ്പുറത്തിന്റെ സ്വർണം. മലപ്പുറം ഫാഷൻ ഗോൾഡ്, മഞ്ചേരി റോഡ്, കുന്നമ്മൽ മലപ്പുറം ബ്രാഞ്ച്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്. ബാപ്പുട്ടിക്ക, ഒരു ബിരിയാണി ചോറ് തന്നാണ് വക കിട്ടിയേക്കണ്. അനക്കിപ്പോ എന്താ പുതിയ കോൾ കിട്ടിയത്? ഞമ്മള് ഗൾഫാറ മുസ്തഫാന്റെ മകളെ കല്യാണം ശരിയായി വരുന്നുണ്ടേ. ഇവിടെ അന്നൊന്ന് കാണണം വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്തേപ്പത്? അല്ല, ഇജൊരു കല്യാണം കൊടുത്തേക്കണല്ലേ ഇന്റെ പെങ്ങോട്ടിക്ക്. ഞങ്ങളെ എന്താപ്പത്? സ്റ്റാറ്റസ് എന്താ അറിയാ? അതിനിപ്പ എന്താ? അന്റെ അലേണ്ടിലാരെ മേലല്ലേ പുത്തമ്പരക്കാര്? അത് പണ്ട്. ഇപ്പന്റെ അളിയന്റെ അടുത്ത് പൂത്ത പൈസ ഉണ്ട്. ഇജ്ജ് പറയണ പോലല്ല, അന്റെ അളിയന് പെങ്ങക്ക് 100 വട്ടം സമ്മത. ഇജ്ജ് എന്തിനാ ചാടി കളിച്ചേന്? ഞാൻ എന്തിനാ ചാടി കളിക്കണെന്ന് എനിക്കറിയണോ? ഇങ്ങോട്ട് വാ. അതെ, അന്റെ അളിയനും പെങ്ങളും ഒന്നല്ലല്ലോ, എന്റെ അളിയനും പെങ്ങളും. ഇജ്ജ് ആ കല്യാണത്തിൽ നിന്ന് മാറി കാണാം. 100 ഉലുവേറ്റി വന്നിങ്ങന് കല്യാണം മുടക്കാം. ഇജ്ജ് പൊയ്ക്കാങ്ങായിരുന്നു. അനക്കിപ്പോ 100 പോരാ? 100 പോരാ. ഞാൻ പറഞ്ഞത് 100 വട്ടം.
ഞാനും മാഷും കൂടി ബ്രോക്കർ കുഞ്ഞലവി പറഞ്ഞ വീട്ടിക്കാണ്ട് പോവുകയാണ്. കാര്യങ്ങളാണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വാക്ക് കൊടുക്കും. കല്യാണത്തിന് വീടൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം. ഇപ്പൊ അതിനൊന്നുള്ള കാശ് എന്റെ അടുത്തില്ല. കഴിഞ്ഞ വരവിനല്ലേ പെയിന്റ് അടിച്ചിട്ടുള്ളൂ. എന്ത് പറഞ്ഞാലും പൈസ ഇല്ല, പൈസ ഇല്ല. നിങ്ങളല്ലാണ്ട് പിന്നെ പൊരയിലെ കാര്യം ആരാ നോക്കുക? വരെയുള്ള കാര്യം നീ നടത്തിയോണ്ടാണ് ഈ കോലത്തിലായത്. ഈ വീട്ടിൽ ഒരു മാസത്തെ ചെലവ് എത്രയാണെന്ന് എനിക്കറിയോ? ആവശ്യത്തിനും അനാവശ്യത്തിനും കറണ്ട് ഉപയോഗിക്കുക. ഫോണിന്റെ ബില്ല് ഒരു മാസം എത്ര വരാറുണ്ട് എന്ന് ഇത് നോക്കിയിട്ടുണ്ടോ? ഇവന് വണ്ടി കറങ്ങാനായിട്ട് എവിടുന്നാണ് കാശ്? ഇവന് വല്ല വരുമാനമുണ്ടോ? തൽക്കാലം നമുക്ക് ആ വണ്ടി അങ്ങോട്ട് വിൽക്കാം. ആ മാഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു മൂപ്പിച്ചിട്ട് അപ്പ എങ്ങനെ പറയണ്ടേ? മാഷ് പറഞ്ഞിരുന്നു, അന്നൊന്നും ഞാനത് കേട്ടില്ല. ഇപ്പൊ എനിക്കത് നേരിട്ട് ബോധ്യായി. പിന്നെ ഞാനും മാഷുമായിട്ടുള്ള ബന്ധം അത് ഇന്നെങ്കിലും തുടങ്ങിയതൊന്നുമല്ല. അത് നിങ്ങളാരും പറഞ്ഞാലും നിർത്താനും പോണില്ല. എന്നാ നിങ്ങൾക്കറിയോ, എന്റെ ബാപ്പ ഈ പോയാലെ തോണിക്കാരനായിരുന്നു. കാറും കോളും നിറഞ്ഞ ഒരു രാത്രിയിൽ തോണി കൊണ്ടുപോയ ബാപ്പ പിന്നെ പിന്നെ പിറ്റേന്ന് ബാപ്പാന്റെ മയ്യത്താണ് ഞാൻ കണ്ടത്. അന്ന് വയസ്സെനിക്ക് അഞ്ചായിരുന്നു. ആരോരുമില്ലാത്ത എന്നെ എടുത്ത് വളർത്തിയത് ഈ മാളുടെ ബാപ്പയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം. അത് പെങ്ങളല്ല, ആര് പറഞ്ഞാലും നിർത്താനും പോണില്ല. കുഞ്ഞൽവിയെ, ഇന്റെ മൂത്തോൻ കെട്ടിയത് ഏതാണെന്ന് എനിക്കറിയോ? കാസർകോട്ടിന്ന്. ഒരു വലിയ തറവാട്ടേരാ. ഒരു കാറും 200 പവനാ ഒരു കൊടുത്തത്. അല്ല, ഇവരെ കൊണ്ട് അതൊന്നും തരാൻ കഴിയൂലെന്ന് എനിക്കറിയാം. അതൊക്കെ വേണ്ട മാതിരി ഓല് ചെയ്തോളുന്നേ. എന്താപ്പാ കാട്ടുക, ചെക്കനാണെങ്കി പെണ്ണിന്റെ മൊഞ്ച് കണ്ടിട്ട് അതിലങ്ങട് വീണു. ഇപ്പത്തെ കാലല്ലേ. ആ നോക്കുക. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഒക്കെ പറഞ്ഞതുപോലെ മുസ്തഫക്ക പറഞ്ഞ മാതിരി 21-ാം തീയതി കല്യാണം. നിങ്ങൾ അതിന്റെ ചുറ്റുപാടത്തേക്ക് നോക്കിക്കോളി. അപ്പൊ ഞാനങ്ങട്ട്, അല്ല അതൊന്നും വേണ്ടേ. അല്ലേ, എന്താ സലാമേ അനക്കൊരു താല്പര്യ കുറവ്? അങ്ങനൊന്നുമില്ല. എന്നാലും നമ്മളെയും അവരും ചുറ്റുപാടേ. ആ ചെലപ്പന്റെ തോന്നലാവട്ടോ, എല്ലാം പടച്ചോന്റെ വിധി പോലെ നടക്കട്ടല്ലേ. ഞാനും അത്രേ കരുതിയിട്ടുള്ളു. എന്നാ ഞാൻ പോട്ടെ സലാമേ, പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കല്യാണം മുടക്കാം ഇന്റെ അടുത്തൊക്കെ വരുന്നേ. ആ കളിന്റെ അടുത്ത് നടക്കൂല. എന്റെ അളിയൻ അദ്രൈമാൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇന്നിപ്പോ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇജ്ജ എവിടെയെങ്കിലും കണ്ടീന? ആ ചീട്ടളിപ്പറമ്പിൽ ഉണ്ടാവും, അവിടെ എപ്പോഴും ഉണ്ടാവല്ലേ. നിങ്ങളിപ്പോ 2-3 ദിവസം എങ്ങനെ അന്വേഷിച്ചു? എന്താ സംഭവം? ഏ ഒന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഓ മുഖാന്തരം അന്ന് പോയമ്പക്കത്തുള്ള സ്ഥലത്തിന് പൈസ കൊടുത്തിരുന്നു. പൈസക്ക് ആവശ്യം ഉണ്ടാവുമ്പോ പെട്ടെന്ന് വിൽക്കാന്നാണ് ഓൻ പറഞ്ഞത്. ഇന്നാളിതുപോലെ 2-3 പാർട്ടിക്കാരം ഓലെ പറഞ്ഞ് പറ്റിച്ച് പൈസ മേടിച്ച ആളാണോനെ? നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, അത് പുഴയിലെ പുറമ്പോക്ക് ഭൂമിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളി, നിങ്ങളെ മോളെ കല്യാണത്തിനുണ്ടല്ലോ, വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളി. നാട്ടുകാരെ പറ്റിച്ച് പറ്റിച്ച് ഇപ്പൊ സ്വന്തം അളിയനും പറ്റിച്ചു. അതാണ് സത്യം. ആ നിർത്തേ നിർത്തേ, ഇപ്പട്ടാ നിർത്തേ. ആ കായകട കൊടുക്ക്. അല്ല, ആഹാ, പടച്ചറേ ബില്ലാല ബില്ലായ തമ്പിരാനെ നോക്കി കാട്ട്. ഇങ്ങോട്ട് ബാ മനുഷ്യനെ, ഇങ്ങോട്ട് കേറ്. ആഹാ, കൊള്ളാത്ത അല്ല മനുഷ്യനെ, നിങ്ങൾ എന്ത് പേക്കൂത്തായി കാണിക്കണത്? ആമിന, ഇജ്ജ് പറഞ്ഞതുപോലെ തന്നെ, ഇത് പോളിഷ് ഒന്നുമല്ല, ഒറിജിനല്ല. അതല്ലേ മനുഷ്യ നമ്മള് പറഞ്ഞത്, നല്ല ഈടും മൊഞ്ചും വിലക്കുറവുള്ള ഫർണിച്ചർ വാങ്ങണമെങ്കിൽ KRC തന്നെ പോണോന്ന്. നിന്റെ സെലക്ഷൻ സൂപ്പറായി. എന്റെ സെലക്ഷനാണ് പാളി. KRS കരുത്തുറ്റത്, രാജകീയമായത്, സുന്ദരമായത്. KRS ഫർണിച്ചർ, തിരൂർ റോഡ്, കോട്ടപ്പടി, മലപ്പുറം.
റമ്മിയെങ്കിൽ റമ്മി വെക്ക് വെക്ക്. എന്നോട് വേണ്ടിയിരുന്നില്ല എനിക്ക്. എന്താ പ്രശ്നം? എന്താ എന്താ ഈ നായി ചെയ്ത പണി? എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? എന്റെ മോളെ കെട്ടിക്കാനുള്ള പൈസയാണ് ഞാൻ ഈ കൂതിരക്ക് എടുത്തു കൊടുത്തത്. എടാ എന്റെ പെങ്കുട്ടി അല്ലടാ ഓള്. ഇനി അവരോട് ഞാൻ എന്താ പറയാം? എത്ര പരിഹാരം? എന്റെ മോളോട് ഞാൻ എന്താ പറയാ? എന്തോ പറയാ? എന്റെ കൂടപ്പുറപ്പിനെ പോലെ എല്ലാം തുടച്ച് അവർക്ക് എങ്ങനെയാണ് എന്നോട് ഇത് ചെയ്യാൻ തോന്നിയത്? എന്റെ പഠിച്ചോന് മുസ്തഫ. എന്താ മുസ്തഫ ഇവിടെ വന്നിരിക്കുന്നത്? വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പം അവിടെയും കണ്ടില്ല. എന്റെ വിഷമം ഞാൻ ആരോട് പറയും സലാമേ? എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ. ഇവിടെ വന്നിങ്ങനെ ഇരുന്നോണ്ട് ഒരു കാര്യമില്ല. എന്റെ മോളെ കല്യാണക്കാരി ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. ഹൈറും ഫാരിസും ആണെങ്കിൽ അതങ്ങനെ ആകെക്കൂടിയുള്ള ഒരു സമാധാനം എന്റെ മോളാ. അവളെ കല്യാണാണെങ്കിൽ നല്ല നിലയ്ക്ക് നടത്താനും കഴിഞ്ഞില്ല. പഠിച്ചോൻ എന്തിനായിട്ടേക്കിടെ പരീക്ഷിക്കണം? അന്റെ വിഷമം പഠിച്ചോൻ കാണും, പരിഹരിക്കും മുസ്തഫ. എന്തായിട്ട് ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കുട്ടിന്റെ കാര്യമാണ് ഞാൻ തുടർക്കണത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇഷ്ടണ്ട് സേരിക്ക. അന്റെ മോളെ നിന്റെ മോനി തന്നേക്ക്. ഞാൻ നിന്റെ മോളെ പോലെ നോക്കിക്കൊള്ളാം. അനക്ക് സമ്മതാണെങ്കിൽ മാത്രം. എന്താ സലാം, എനിക്ക് സമ്മതമില്ല. എന്റെ റബ്ബേ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നീ മാത്രമാണല്ലോ സലാമേ കണ്ടത്. അല്ല താത്ത, അളി എന്റെ അവിടെ. അദ്രമൻ എന്ത് പണിയാ ചെയ്തത്? ഞാൻ താത്താനോട് ചോദിക്ക, താത്ത എന്ത് പണിയപ്പോ ചെയ്തത്? ചക്കക്കുരു. അല്ല താത്ത, അനക്ക് ഈ പറഞ്ഞ മാതിരി അളിയന്റെ മാതിരി തീരെ വിറഞ്ഞത. ഇപ്പൊ പെട്ടെന്ന് സ്ഥലം വിറ്റാ വല്ല ലാഭം കിട്ടും. ഇനിയിപ്പൊ ചെയ്ത് പെട്ടെന്ന് ബുക്കാൻ പറഞ്ഞാണത് ബുക്കോ? ഇങ്ങക്ക് 10 rupees കിട്ടണം എന്നല്ലേ എന്റെ മനസ്സിലുള്ളത്? ഇജോ എന്റെ മക്കളും കാറിലും വലിയ ബംഗ്ലാവിലും ഒക്കെ ഇങ്ങനെ താമസിക്കുമ്പോ ഞമ്മക്ക് സന്തോഷം അല്ലേന്ന്. എന്നാ അതൊന്നും നമുക്കറിയില്ല. അളിയൻ വന്നോ? തക്കാളി താത്ത, ഞാൻ പിന്നെ വരാം. ഒന്ന് വാതിൽ തുറക്ക്. ആ ദാ വരുന്നു. ഒന്നങ്ങട് വന്നച്ചേ. ദാ വരുന്നു. ആഹാ, എന്താ മനുഷ്യ, നിങ്ങള് പോയതുപോലെ അല്ലല്ലോ വരണത്. എന്താ മോത്തൊരു സന്തോഷം? നിങ്ങള് വരി. സന്തോഷം ഇല്ലാതിരിക്കുവോ? എന്താപ്പോ അത്? സലാം എന്നോടൊരു കാര്യം പറഞ്ഞു, അപ്പോഴാ എനിക്ക് സമാധാനായത്.
എന്താ സമാധാനമുള്ള വർത്താനം മാഷ് പറഞ്ഞത്? സുബിമോളെ സലാമിന്റെ മോനെ കൊണ്ട് കെട്ടിക്കാന്ന്. എന്നിട്ട് നിങ്ങൾ എന്താ പറഞ്ഞേ? നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന് എനിക്ക് ഒരു കച്ചിത്തുരുമ്പായിരുന്ന സലാമിന്റെ വാക്കുകള്. അല്ല, നിങ്ങൾ എന്നിട്ട് സമ്മതിച്ച? ഒരായിരം വട്ടം സമ്മതാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്നാലേ എനിക്ക് അതിന് സമ്മതല്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാ സമ്മതിച്ചേ? എന്റെ മോളെ ആ ചെറിയ പൊരയിലൊക്കെ പറഞ്ഞേക്ക. എന്താ കയറിങ്ങനെ പറയണത്? എന്താ അവനൊരു കുഴപ്പം? വിദ്യാഭ്യാസം ഇല്ലേ, തൊഴിലില്ലേ, അഞ്ചു പത്ത് നിസ്കാരില്ലേ. വിദ്യാഭ്യാസം നോക്കി നടന്നോളി. അല്ല പിന്നെ മോനെ ഫാരിസേ, അനക്ക് കേക്കണ, എന്റെ വാപ്പാ എന്റെ പെങ്ങൊക്കെ ഒരു കല്യാണ ആലോചനയിട്ട് വന്നിരിക്കുന്നു. ആരാണെന്ന് എനക്കറിയുക? ആ മാഷിന്റെ മോന്. എന്തപ്പാ നിങ്ങക്ക് തീരെ അന്തഞ്ചേ? നമ്മളെ സ്റ്റാറ്റസ് നമുക്ക് നോക്കണ്ടേ? അതേടാ, ബാപ്പാക്ക് അന്തല്ലായിരുന്നു, ഇപ്പൊ കുറച്ച് അന്തം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നോക്കി, നിങ്ങൾ ഓന്റെ മക്കിട്ട് കയറണ്ട. എന്ത് വന്നാലും ഈ കല്യാണത്തിന് എനിക്ക് സമ്മതല്ല. അത് ഇജ്ജലല്ലേ തീരുമാനിക്കേണ്ടത്. എന്റെ മോക്ക് ഓനെ ഇഷ്ടാണെങ്കിൽ, അത് മേലുള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് അങ്ങോട്ട് നടത്തുകയും ചെയ്യും, ഇജ്ജയില് കൂടെ ചെയ്യും. ഓ, ഇനി അങ്ങോട്ട് വാട പാരിസേ. മോളെ, ഈ പറയണതല്ല, ഇജ്ജി കേട്ടതല്ലേ? എന്താ എന്റെ അഭിപ്രായം? എനിക്ക് സമ്മതാണിപ്പ. ഓർമ്മ വെച്ച് നാൾ മുതൽ ഇപ്പ ഗൾഫിലാണ്. ഇന്നിവരെ എന്റെ ഒരാവശ്യം വെച്ച് പകയെ കത്തയച്ചിട്ടില്ല. പാന്റെ എല്ലാ പ്രയാസങ്ങളും പരിമിതികളും എനിക്കറിയാം. ഇപ്പൊ എന്ത് ചെയ്യണതും എന്റെ നന്മയ്ക്കായിരിക്കും. ആമിർ നല്ലവനാണ് മോളെ, ഇപ്പാന്റെ കുട്ടീനെ ഓ അറിയിക്കൂല. മോനെ, ആമിറേ. എന്ത്? ആമിറേ ഇവിടെ വന്നാ. എന്താ വാപ്പാ? ഇവിടെ വാ, അവിടെ ഇരിക്കേ. എന്താ വാപ്പാ പതിവില്ലാതെ ഒരു ഇരുന്നുള്ള വർത്താനൊക്കെ? ഇരുന്ന് സംസാരിക്കേണ്ട കാര്യം ഇരുന്ന് തന്നെ സംസാരിക്കണം. വാപ്പ കാര്യം പറയൂ വാപ്പാ. വാപ്പയ്ക്ക് എന്നും നീ കുട്ടിയാ. എന്റെ പഠിപ്പിന്റെ കാര്യവും ബാക്കി തീരുമാനവും ഞാൻ തന്നെയാണ് എടുത്തത്. എന്നാലും ചില നിർണായക കാര്യങ്ങൾ നിന്നോട് ചോദിക്കണ്ടേ? നാളെ ബാപ്പാന്റെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് ഇയ്യ് പറയാൻ പാടില്ല. വാപ്പ വളച്ചുകെട്ടില്ലാണ്ട് കാര്യം പറഞ്ഞോളി. മുസ്തഫാന്റെ കാര്യം ഈ അറിഞ്ഞല്ലോ, ഓൻ വളരെ വിഷമത്തിലാ. പിന്നെ അന്റിയും സുബീന്റെയും കല്യാണകാര്യം ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? അതിനെന്താ വാപ്പ, സുബി നല്ല കുട്ടിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബാക്കിക്ക് ബാപ്പാന്റെ ഇഷ്ടംപോലെ ചെയ്തോളി. സ്നേഹിച്ചു പോയി ആരാണോ നീ സുന്ദരി, അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി ആരാണോ നീ സുന്ദരി. കനവിന്റെ വാതിൽ തുറന്നു, കണ്ണുകൾ കാത്തു കാത്തിരുന്നു, അരികില്ലേ അരികിൽ നീ പിന്നെയും, അരികില്ലേ അരികിൽ നീ പിന്നെയും. അറിയാതെ ഞാൻ സ്നേഹിച്ചു പോ ആരാണോ നീ സുന്ദരി.
എന്താ സുബി നീ കരയുന്നത്? ഈ ചെറിയ വീട്ടിലേക്ക് വന്നുകൊണ്ടാണോ? നിന്റെ വീട്ടിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ ഉപ്പാന്റെ കാര്യം ആലോചിച്ചതാ. എല്ലാം ശരിയാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നടക്കുന്നു. നീ എന്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഈ കല്യാണക്കാരെ ഉപ്പ് പറഞ്ഞപ്പോൾ പോലും എനിക്ക് വിശ്വാസമായിരുന്നില്ല. ഇപ്പോൾ പോലും നീ എന്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കിങ്ങനെ കിട്ടിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. നമ്മളും പടുത്ത വിമാനത്തിലൊക്കെ ഒന്ന് കയറി ദുബായിലേക്കൊക്കെ ഒന്ന് പോവും. എന്താ ഫാരിസേ, വീട്ടിലൊരു കല്യാണം ഉണ്ടായിട്ട് ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ. പിന്നെ ഉപ്പാന്റെ ഇഷ്ടത്തിലാണ് ഈ കല്യാണം നടന്നത്. അതുകൊണ്ടാ കല്യാണം ചെറുതായത്. അവനുമായി എങ്ങനെയിടും നിന്റെ പെങ്ങളെ ഒത്തുപോകുക? ആ എന്തായാലും പാർട്ടി വേണം, വാ. പഴയമാരി പാർട്ടി നടത്താനൊന്നും കാശില്ല. ഇപ്പൊ നാട്ടിലാണ്. പെട്ടെന്ന് കുറ്റം പറിച്ച് നാട്ടിൽ വന്നുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഇല്ലാതായി. നിങ്ങൾ പോയിക്കോളി, ഞാനും ഫാരിസും വന്നോളാം. ഫാരിസ കേറ, എവിടെയുണ്ടാക്കാനുള്ള വഴി എന്റെ അടുത്തുണ്ട്. വാ കേറ് 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 കേറ്. ശരി ശരി ശരി. പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനം കേരാമൃത്. മായം ചേർക്കാത്ത വെളിച്ചെണ്ണ ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക്. അന്നും ഇന്നും എന്നും കേരാമൃത്. കേരാമൃത് ശുദ്ധമായ വെളിച്ചെണ്ണ. ചെമ്മൻകടവ് മലപ്പുറം. ഫോൺ 0483-277-9478. ഒരു കോഡൂർ സഹകരണ ബാങ്ക് ഉൽപ്പന്നം. മുസ്തഫാക്ക, നിങ്ങളെ മോനെ പോലീസ് വിളിച്ചോണു. ബാംബേരി, എന്ത് പോലീസ് വിളിച്ചൊക്കെ? സാറ് പോയ നേരത്തെ ഇവനെ ഇറക്കാൻ പെരിയവർ വിളിച്ചിരുന്നു. പെരിയവരല്ല, ആഭ്യന്തരം വിളിച്ചാലും ഇവനെ ഞാൻ വിടില്ല. അതിന്റെ പേരിൽ എന്ത് നടപടി എടുത്താലും ഈ സുബ്രനെ പുല്ലാടാ. ഹലോ, അതെ, ആഹാ, ഞാൻ ഉടനെ എത്തും, ഉടനെ എത്തും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. യെസ്, ആരുത് മാഷോ? എന്താ മാഷ കാര്യം? ഇരുകി. ഇയാൾ ഈ സ്റ്റേഷനിലല്ലേ? അതെ മാഷേ, 6 മാസമായി ഞാൻ ഇവിടെയാ. ഇന്ന് രാവിലെ നിങ്ങളിങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നൊരു കുട്ടിയെ കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. എന്താ ആ കുട്ടി ചെയ്ത തെറ്റ്? മാഷുടെ ആരാവൻ? എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ ഇയാൾ. ഇയാളുടെ മകനാ ആ കുട്ടി. ഇയാളുടെ മകനും മറ്റൊരുത്തനും കൂടി റോട്ടിലൂടെ പോകുന്ന ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു, നാട്ടുകാർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. എന്താ നിങ്ങൾക്ക് ജോലി? ഗൾഫിലാണ്. കേട്ടോ മാഷേ, ഇപ്പോഴത്തെ യുവാക്കള് പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ചില സമയങ്ങളിൽ വീട്ടിൽ നിന്നും കാശ് കിട്ടാതെ വരുമ്പോൾ ഇതുപോലുള്ള വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നു. ഗൾഫിൽ പോയി കുറെ സമ്പാദിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, മക്കളെ നല്ല രീതിയിൽ വളർത്തണം. അവനൊരു തെറ്റ് പറ്റി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഭാഗ്യത്തിന് ആ സ്ത്രീ പരാതിയൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. കോൺസ്റ്റബിൾ, അവനെ വിളിക്കണോ? മാഷേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും. മേലാൽ ഇതുപോലുള്ള കേസുകളിൽ പെട്ടാൽ പുറം ലോകം ഞാൻ കാണിക്കില്ല. വളരെ ഉപകാരം മാഷേ. ഇതുപോലുള്ളവരോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറാൻ കഴിയുള്ളൂ, മാഷൊന്നും കരുതരുത്. ഓ ശരി. എന്തോ നമ്മൾ പെങ്ങളെ ചെക്കനാളത്? ഒന്ന് നിർത്തി. ആ ഫാരിസേ, ഓ ഇത് അല്ല, അനക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പിടിപാടാന്ന് അറിഞ്ഞു. അത് കാക്ക, പിന്നെ അത് അല്ല, നമ്മളെ കുട്ടിക്കൃഷ്ണൻ തന്നെ അല്ലേ ഇപ്പൊ എസ്ഐ? കാക്ക, ഞാൻ ബന്ധപ്പെട്ടിട്ട് കൊറേ നാളായി. എന്റെ പെങ്ങളെ ചെക്കനാ അദ്രാമനെ, ഇജ്ജ എന്തിനാ ചെറുക്കനെ വെറുതെ വിഷമിപ്പിക്കണേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അല്ല അത് പോട്ടെ, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം? എന്റെ അപ്പ പണ്ട് ഇന്നും തോണ്ടിപ്പോയതാ എന്ന് കരുതിട്ട് എനിക്കിങ്ങളോട് വിരോധമൊന്നുമില്ല. കാര്യമൊന്നും പറയണ്ട, ചെലവിന് വരെ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. കാക്കാനടുത്ത് വല്ല പണിയുണ്ടോ? പണി പണിയില്ലുള്ളൂ. ഇതാരറിയ
ഇതാണ് വടക്കേ പറമ്പ സുബീർ. ഗൾഫിലും നാട്ടിലും കണ്ടമാനം ബിസിനസ്സാ. സുബീറെ ഇങ്ങോട്ട് വന്നാ. ഇവന് വെറുതെ നിക്ക. ഇവന് പറ്റിയ വല്ല പരിപാടി ഉണ്ട് നമ്മുടെ അടുത്ത്? അതിപ്പോ ഒരു കാര്യം ചെയ്തോട്ടെ, നമ്മളെ ബിസിനസ്സൊക്കെ വന്നോട്ടെ, 500,000 തന്ന് പാർട്ണർഷിപ്പ് കൂടിക്കോട്ടെ, ലാഭമായിട്ട് 25,000 മാസം കൊടുക്കും. അപ്പൊ ഇവനും പാർട്ണറാവും, നിങ്ങളെ പോലെ മുതലാളിയാവും, കാറും ബംഗ്ലാവും ഒക്കെ എനിക്കാവും. മാസം മാസം 25,000 കിട്ടും. മുതലിന് ഒരു കേടും പറ്റും. മാസം മാസം 25,000 പോരടാ പാരിസേ. സംഗതിയൊക്കെ ശരി തന്നെയാണേ, പക്ഷെ ഇത്രയും കൂടുതൽ പൈസ എവിടെ നിന്നുണ്ടാക്കാനാ? ഇതത്തെ പന്റെ കഥ. പൈസക്കപ്പ പണി? വട്ടിക്കാരിഷ്ടം പോലെ പൈസ തരില്ലേ. ഈ ജിമ്മാന്റെ അടുത്ത് പോയിട്ട് പേരന്റെ ആധാരം വാങ്ങിക്കൊണ്ടു, 500,000 ഞാൻ ഉണ്ടാക്കി തരാം. ശരി, ഓക്കെ. അപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത്രമായി ചോദിച്ചാ മതി. എന്നാ ഞങ്ങള് പോട്ടെ, അത്രമാനെ കേറി പോകാം. പിന്നെ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കിക്കോ. എന്നാ ഞങ്ങള് പോവാ. ഫാരിസെ, എന്റെ ഉപ്പ അറിയാതെ ഞാനിത് നിനക്ക് തരണത്, അത് നിനക്ക് ഓർമ്മ വേണം. അതിനെന്താ എപ്പോഴാണ് തിരിച്ചെടുക്കാറാ നമുക്ക്? എന്തൊരു ആധാരത്തിന്റെ വർത്താനം കേട്ടത്! എന്താ ഖൈറു? ഞാൻ പറയാൻ കാര്യം, ഓനൊരു ബിസിനസ് തുടങ്ങണം, അതിന് കുറെ പണം വേണം. അങ്ങടത്തുണ്ടാ? അതുകൊണ്ട് കുന്തം ഒന്നുമില്ല. എന്നാ ഫാരിസ്, ഇത് കൊണ്ടുപോയി അനക്ക് വേണ്ടി എത്ര പണം എടുത്തോ. ആധാരം പണം വെക്ക്. എന്തിന്? എന്താണ് ഫാരിസ്, അത് എനിക്ക് 500,000 ഉണ്ടെന്നുണ്ടെങ്കിൽ മാസം 25,000 ഇട്ടു കാക്കാന്റെ കെയർ ഓഫിലാ. ആരെ? അത്രയുമാന്റെ? പിന്നെ വേറെ ആരാണ്? സുബൈർ. സുബൈറിനെ എനിക്കറിയാം, അവൻ എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കിയതെന്നും അറിയാം. നിങ്ങളോ പുടുത്തം വിട്ട് പൊരയിൽ വന്ന് നിക്കുക, ഒരു പണിയും തൊരയില്ലാതെ. എന്നാ ചെറുക്കനെ കൊണ്ടെങ്കിലും 10 പൈസ പൊരയിലേക്ക് ഉണ്ടാക്കാന്ന് വെച്ചാ നിങ്ങൾ അതിന് സമ്മതിക്കൂല. നീ എങ്ങനെ ന്യായീകരിച്ചാലും ഞാനത് സമ്മതിക്കൂല. നിങ്ങൾ ഇത്രയും കാലം ഗൾഫിൽ കിടന്നിട്ട് എന്ത് ഉണ്ടാ ഉണ്ടാക്കിയേ? ഈ വീട് സ്ഥലം എന്റെ അദ്രമാരെ മിടുക്കുകൊണ്ട ഒരു മോളെ കെട്ടിച്ചതോ? ഇതൊന്നും എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട. അദ്രമാന്റെ മുടുക്ക്, അതിന്റെ കണക്കും കച്ചൊന്നിച്ച് എന്നെ കൊണ്ട് ഇപ്പൊ പറയിക്കണ്ട. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തന്നെ എത്തിപ്പെടുന്നുണ്ട്. ഇറങ്ങിക്കോ. ഇറങ്ങേ? എവിടുന്ന്? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ല. പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത്? നീയോ? ആ, ഞാൻ തന്നെ. പിന്നല്ലാണ്ട് ആരാ? ഈ വീട് സ്ഥലേ എന്റെ പേരില. അപ്പൊ ആരാ ഇവിടെ ഇറങ്ങേണ്ടത്? എനിക്കറിയാം നിന്റെ പേരിലാണെന്ന്. എല്ലാം എന്റെ തെറ്റാണ്, അന്ന് ഞാൻ വിശ്വസിച്ചു നിന്റെ എല്ലാം എന്ന്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. എൻആർഐ അക്കൗണ്ട് എടുത്തിട്ട് ഒറ്റ ഉറുപ്പ് പോലും ഞാൻ ഇതുവരെ അതിലിട്ടിട്ടില്ല. എന്റെ കുടുംബമാണ് ഏറ്റവും വലിയ NRI. ഞാൻ വിശ്വസിച്ചു, എല്ലാം എന്റെ തെറ്റായിരുന്നു. എന്റെ ജീവിതത്തിലെ നല്ല ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം, കരിവേപ്പിന്റെ അതുപോലെ. കുഞ്ഞോളെ കല്യാണം ഞാൻ നടത്തിക്കണത്. അന്ന് കിട്ടിയ ചൂരലിന്റെ വേദന ബാപ്പുക്ക. ഒക്കെ ഓൻ എന്നോട് പറഞ്ഞേക്കണ്. ഇപ്പൊ ഓനെ ഞാൻ കൊണ്ടുപോകുക. അല്ല, എന്നാ ഇനി എന്നെ മനത്തേക്ക് കൊണ്ടുപോവാ? എന്നാ ശങ്കര, ഇതവിടെ പിടിച്ചോ. ഇത് അപ്പുറത്ത് കണ്ട് വെച്ചത്, ഇത് നല്ല പട്ടികയാണ്. അപ്പുറത്തേക്ക്, അപ്പുറത്തേക്ക്. ആ ആ കുറച്ച് ആ ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കാലിപ്പി കുട്ടിയെ. എന്നിട്ട് വേണം അതിൻ്റെ മുകൾക്ക് കയറ്റാൻ. ഇതൊക്കെ മുഴുവനൊന്ന് തുടച്ച് വൃത്തിയാക്കേ. ആരാപ്പത്? ആരാപ്പത്? ഖൈറോ, എവിടെയപ്പ എന്റെ കാറും ചെറുക്കനെയൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പൊ കരയൊന്നും വേണ്ട, എല്ലാം ഞാൻ അറിഞ്ഞിക്കണു. എന്തായിരുന്നു അതിൻ്റെ അഹങ്കാരം? ഉള്ള പൈസ കൊണ്ട് പൊങ്ങച്ചും കാണിച്ച് നടക്കല്ലായിരുന്നോ?
ആ പാവം മുസ്തഫ 10-20 വർഷം ചോര നീരാക്കി ഉണ്ടാക്കി പൈസ ദൂർത്തടിച്ചില്ലേ, ഓരാത്തിന് ഓനെ ഇറക്കി വിടുകയും ചെയ്തു. പണം തികയാതെ വന്നപ്പോള് ഇരിക്കക്കൂരെ പണയം വെച്ച് കണ്ണ് കണ്ടൽ കൊടുത്തു. ഇപ്പൊ മുതലുമില്ല, ലാഭമില്ല, ഉള്ള വീട് ജപ്തം ചെയ്തു പോയില്ലേ. ആ ചെറുക്കന്റെ എല്ലാ തോന്നാസും കൂട്ടു നിന്നില്ലേ. അങ്ങനെയെങ്കിലും അവരൊരു ഏർപ്പാടായിക്കോട്ടെ ഞമ്മള് കരുതി. അന്റെ ഉമ്മാതിരി ന്യായീകരണം എനിക്ക് കേക്കണ്ട. മക്കളെ വളർത്തേണ്ട രീതി വളർത്തണം. പഠിച്ചോനും പടപ്പുകൾക്കും നിരക്കാത്ത രീതിയിലാണ് ഇജന്റെ മോനെ വളർത്തിയത്. ഇവിടെ നിന്റെ മുമ്പ് വന്ന എനിക്ക് ഓർമ്മ ഉണ്ടോ, അന്റെ കാറിന്റെ പത്രാസ് കാണിക്കാൻ ഇവിടെ വന്ന്. എന്റെ അടുത്ത് ഒരുപാട് തെറ്റ് പറ്റിയേക്ക, ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ? മാപ്പ് ചോദിക്കണം. ഒരു പടപ്പ് മറ്റൊരു പടപ്പിന് സുജൂ ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂ ചെയ്യട്ടെ ഞാൻ കൽപ്പിക്കുമായിരുന്നു അല്ലാന്ന് റസൂൽ പറഞ്ഞത്. ഇപ്പൊ ഒരു കാര്യം ചെയ്യേ, ചട്ടിപ്പറമ്പ് പോയിട്ട് എന്റെ കെട്ടിയ മുസ്തഫ ഉണ്ടല്ലോ, ഓന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടുണ്ടോ? നിന്റെ നമുക്ക് എന്താ മണിയാ ചെയ്യാ? എന്താ മുസ്തഫ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ പടച്ചോന്റെ ഒരു പരീക്ഷണമാണ്. പടച്ചോൻ എന്തത്ര പരീക്ഷിക്കാൻ? ഞാൻ എന്ത്? പടച്ചോൻ ആരോടും പ്രത്യേക ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല. ഇനി ഏതെങ്കിലും വ്യക്തികളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിനുള്ള പാഠമാണ് മുസ്തഫ. നിക്കവിടെ, എങ്ങോട്ടാ നീ വേണത്? ഈ വീട്ടിലെ സമാധാനം ഇവിടെ കെടുത്താനോ? നീ അവിടെ ഇരിക്കേ, അവിടെ ഇരിക്കേ. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും നമ്മളെ വീട്ടിൽ വരുന്ന ഒരാളെ ഇറക്കി വിടാൻ പാടില്ല. ഇത് എന്റെ വീടല്ല, ഇവിടെ വരുന്നവരെ തടയാനുള്ള അവകാശവും എനിക്കില്ല. സലാമിനറിയോ, മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന നാളുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ കുതിച്ച മുഖമായിരുന്നു ഇവളുടേത്. ഇന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കാണാൻ കുതിക്കാത്ത മുഖമാണ് ഇവൾക്ക്. എനിക്കവളെ കാണേ വേണ്ട. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും പൈസ തോർത്തടിച്ചിട്ടുമുണ്ട്. പണം, പത്രാസ്, അത് മാത്രമായിരുന്നു എന്റെ ചിന്ത. സുഖമില്ലാത്ത മൂപ്പരെ നോക്കാതെ ഞാൻ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. മകനെ നീനി പോലുള്ള ഒരാളാക്കി വളർത്താൻ എന്റെ അഹങ്കാരം സമ്മതിച്ചിട്ടില്ല. എല്ലാത്തിനും മുസ്തഫ, എല്ലാം നീ കേട്ടില്ലേ? ഇനിയെങ്കിലും നീ അവൾക്ക് മാപ്പ് നൽകണം. ഒരു ഭാര്യ ഇല്ലാത്ത ദുഃഖം എനിക്ക് നല്ലോണം അറിയാം. മക്കളും മരുമക്കളും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല മുസ്തഫ. സലാമി, എന്റെ നല്ലതിന് നീ എന്നെ ഉപദേശിച്ചിട്ടുള്ളൂ. ഞാൻ എന്നും ഇവളെയും മക്കളെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും എന്റെ ജീവിതം ഒരു കീഴടങ്ങലായിരുന്നു. അവൾക്ക് ഞാൻ പുറത്ത് മാപ്പ് കൊടുത്തിരിക്കുന്നു. അര ചട്ടിപ്പാരം പറഞ്ഞിട്ടോ, ചട്ടിപ്പാരം പറഞ്ഞു. പെട്ടെന്നിറങ്ങി, പെട്ടെന്നിറങ്ങി. വേറെ 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 നീ താത്തങ്ങളെ ഇറങ്ങൂല്ല, ചട്ടിപ്പറമ്പത്തേക്കണോ? ഒന്നിട്ട് ഇറങ്ങി, പെട്ടെന്ന് ഇറങ്ങി, പെട്ടെന്ന് ഇറങ്ങി. ഒന്നിട്ട് ഇറങ്ങി താത്ത ഒന്ന് വേം.